ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക് ലോകത്തെ, ഇലക്ട്രിക് കാറുകളുടെ ലോകത്തെ പിടിച്ചടക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പുതിയൊരു കാറിൻ്റെ വിശേഷവുമായിട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള ആകർഷണീയമായ പല കാര്യങ്ങളുമായിട്ടാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ലൂസിഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലൂസിഡ് എയർ എന്ന് പറഞ്ഞ മോഡൽ കാറാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാറിനെ പറ്റി കൂടുതൽ അറിയാം. നമുക്ക് ഈ കാറിനെ പറ്റി കൂടുതൽ അറിയാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ വീഡിയോയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് കാറിനെ ലൂസിഡ് എയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒറ്റ ചാർജിൽ 830 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. 320 കിലോമീറ്റർ പരമാവധി വേഗവും ഇതിന് അവകാശപ്പെടുന്നുണ്ട്. ഇലക്ട്രിക് വാഹന രംഗത്തെ വിപ്ലവം സൃഷ്ടിക്കാനായിട്ടാണ് ലൂസിഡ് എയർ വന്നിരിക്കുന്നത്. ലോകത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇടയിൽ വിപ്ലവകരമായ മാറ്റവുമായി ഒരു വാഹനം എത്തിയിരിക്കുകയാണ് ലൂസിഡ്. ലൂസിഡ് മോട്ടേഴ്സ് എന്ന അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്ന ലൂസിഡ് എയർ എന്ന വാഹനത്തിൻ്റെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ലോകത്ത് തന്നെ നിലവിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ അതികായന്മാരായ ടെസ്ലയെ മറികടക്കുന്ന ടെക്നോളജിയുമായിട്ടാണ് ലൂസിഡ് എയർ എന്ന ഈ വാഹനം എത്തുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം നിലവിൽ ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന ടെസ്ലയുടെ മോഡൽ എസ് എന്ന വാഹനമാണ്. എന്നാൽ ലൂസിഡ് മോട്ടോഴ്സ് അവതരിപ്പിക്കുന്ന അവരുടെ ലൂസിഡ് എയർ എന്ന ഈ കാർ ഒറ്റ തവണ ചാർജ് ചെയ്താൽ 830 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകും. ഇത് നിലവിൽ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന ഇലക്ട്രിക് വാഹനമാകും. റേഞ്ച് പോലെ തന്നെ പെർഫോമൻസും ലൂസിഡ് എയർ ഒന്നാമൻ തന്നെയാണ്. 2.5 സെക്കൻഡ് മാത്രമാണ് 100 കിലോമീറ്റർ വേഗമെത്താൻ. ഈ വാഹനത്തിന് വേണ്ട സമയം അത്രയേ ഉള്ളൂ. കൂടാതെ 320 കിലോമീറ്റർ പരമാവധി വേഗത കൈവരിക്കുവാനും ഈ കാറിനാകും. കാറിലേക്ക് ചാർജിങ് ചെയ്യുന്നതിനും ലൂസിഡ് എയറിൻ്റെ ടെക്നോളജി വളരെ മുന്നിലാണ്. 1 മിനിറ്റ് കൊണ്ട് 32 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന അത്രയും പവർ ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 25 മിനിറ്റ് കൊണ്ട് വാഹനം ഫുൾ ചാർജ് ആവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കമ്പനി അവകാശപ്പെടുന്നതും ഇന്നത്തെ വാഹന ലോകം ഉറ്റുനോക്കുന്നതും. ഇന്ന് ലോകത്ത് നിലവിലുള്ള ആധുനിക ടെക്നോളജികളെല്ലാം സംയോജിക്കുന്ന ഈ വാഹനം ഇലക്ട്രിക് വാഹന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുമെന്ന് സംശയം വേണ്ട. അപ്പോൾ വളരെ വലിയ ആകാംക്ഷയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ നിറഞ്ഞ ഒരു ന്യൂസാണ് ഈ ഒരു കാർ ലൂസിഡ് എയർ, അല്ലെങ്കിൽ ലൂസിഡ് എന്ന് പറഞ്ഞ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന എയർ എന്ന് പറഞ്ഞ ഈ ഒരു വാഹനത്തിൻ്റെ കോൺഫിഗറേഷനിൽ പറയുന്നത്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ടെസ്ല കാറിനെ വെല്ലുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ കാറിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനും അതിനോട് അനുബന്ധിച്ച് കോമ്പിറ്റായി നിൽക്കുന്ന ബാക്ക് ഡിസൈനും മൊത്തത്തിൽ ഒരു പോർഷെ അല്ലെങ്കിൽ പോർഷ് ലുക്ക് തോന്നിക്കുന്ന മൊത്തത്തിലുള്ള ഡിസൈനുമാണ് ഈ കാറിന്. അതുപോലെ അലോയ് വീലുകൾ, LED ലാമ്പുകൾ, അതുപോലെ ഇതിൻ്റെ റൂഫ്, സൺ റൂഫുകൾ എല്ലാം നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ, അതുപോലെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കാണാം അത്രയും ഒരു സ്പോർട്സ് കാർ സ്റ്റൈലിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു ഒരു പുഷ് ബാക്ക് സീറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റായിട്ടാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇന്ന് വാഹന ലോകം ഈ ഒരു കാറിനെ നോക്കി കാണുന്നത്. ടെസ്ല കാറിനേക്കാളും മേളിൽ നിൽക്കുന്ന ഒരു കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാവുന്ന ഒന്നാണ്. അതുപോലെ എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റായിട്ട് തോന്നിയ അല്ലെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം, വെറും 1 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ചാർജിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേസിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം ചാർജ് ചെയ്യാനെടുക്കുകയും പെട്രോൾ വണ്ടികളുടെ പോലെ പെട്ടെന്ന് എടുത്തു പോകാനോ അല്ലെങ്കിൽ പെട്രോൾ തീർന്നാൽ പെട്ടെന്ന് നമുക്ക് ഫിൽ ചെയ്യാനുള്ള സൗകര്യം ഇലക്ട്രിക് കാറുകളില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഓരോ കമ്പനികളും എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ കണ്ടറിയുന്ന എന്നുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ കമ്പനി തന്നെ അവകാശപ്പെടുന്നത് വെറും 1 മിനിറ്റ് ചാർജ് ചെയ്താൽ 32 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന അത്രയും പവർ ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും 1 മിനിറ്റ് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് നമുക്ക് അനുമാനിക്കാം.
അപ്പോൾ ആ ഒരു കിലോമീറ്റർ ഒരു മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 32 കിലോമീറ്റർ എന്നുള്ളൊരു റേഞ്ച്, അതിലൊരു 5 മിനിറ്റ് പോട്ടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 25 മിനിറ്റ് കൊണ്ട് വാഹനം ഫുൾ ചാർജ് ചെയ്യാവുന്നതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയും വലിയ ഫീച്ചർ അല്ലെങ്കിൽ ഇതിലും വലിയ ഫീച്ചർ വേറെ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനി നൽകുന്നതായിട്ടോ ഇപ്പോഴത്തെ വാഹന ലോകം കേട്ടിട്ടുമില്ല. അതുപോലെ ഒരു ഫീച്ചേഴ്സ് മറ്റൊരു കമ്പനിയും നൽകുന്നുമില്ല. എന്തു തന്നെയാണെങ്കിലും ഈ വണ്ടിയെ പറ്റിയുള്ള ഈ വാഹനത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ റിവ്യൂകൾ വരും മാസങ്ങളിൽ നമുക്കറിയാം. എന്നിരുന്നാലും നിങ്ങളും ഇതുപോലെയുള്ള വാഹനങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക ഞങ്ങൾക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി കാണാം. ബൈ.